മലപ്പുറം തിരൂരങ്ങാടി 34-ാം വാർഡിലും വയനാട് തോടുവട്ടി വാർഡിലും റീപോളിംഗ് തുടങ്ങി. രണ്ട് ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്കാണ് രാവിലെ മുതൽ. യന്ത്ര തകരാറിനെ തുടർന്ന് വോട്ടെണ്ണൽ തടസ്സപ്പെട്ടതിനാലാണ് റീപോളിംഗ് നടത്തുന്നത്. മലപ്പുറത്ത് നിന്ന് അഷ്കർ റഹീമും വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷും ചേരുന്നുണ്ട്. അഷ്കറിലേക്ക്, അഷ്കർ, എന്തായാലും ഈ ആവേശമൊക്കെ ഒടുങ്ങിയതിന് ശേഷം ഫലപ്രഖ്യാപനം എല്ലാം വന്നു, എല്ലാവരുടെയും അതിൻ്റെ ആഘോഷത്തെ മുപ്പ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ പോളിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം ഇല്ല എന്ന് കരുതുന്നുണ്ടോ, അതോ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിച്ചേരുന്നുണ്ടോ? വർഷം തിരൂരങ്ങാടി നഗരസഭ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ യു ഡി എഫ് പൂർണ്ണമായും ഭരണം ഉറപ്പിച്ച ഒരു നഗരസഭയാണ്. 39 സീറ്റുകളിൽ 34 സീറ്റുകളോടുകൂടെ തന്നെ ഭരണം ഉറപ്പിച്ച നഗരസഭയാണ്. പക്ഷേ 34-ാം വാർഡിൽ ഡിവിഷനിൽ മലപ്പുറം തിരൂരങ്ങാട് നഗരസഭയിൽ 34-ാം വാർഡായ കിസാൻഗാ കേന്ദ്ര ഡിവിഷനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യ മണിക്കൂറിൽ ശക്തമായ പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 മണിക്കൂറാകുമ്പോഴേക്കും ഇപ്പോൾ 57% വോട്ടുകൾ ഇപ്പോൾ തന്നെ പോൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ മൊത്തം 79% മാത്രം വോട്ടുകൾ പോൾ ചെയ്ത ഒരു വാർഡാണിത്. പക്ഷേ 5 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 60% ഇവിടുത്തെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കാണിക്കുന്നത്. 829 വോട്ടുകളാണ് ഈ വാർഡിലുള്ളത്. കഴിഞ്ഞ തവണ 665 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത്. പക്ഷേ ആദ്യ 5 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 480 വോട്ടുകൾ ഇപ്പോൾ തന്നെ ഈ വാർഡിൽ പോൾ ചെയ്തു കഴിഞ്ഞു. രണ്ട് മുന്നണികളും ശക്തമായ രീതിയിൽ തന്നെയാണ് വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ 3 സ്ഥാനാർത്ഥികളായി ആണ് പ്രധാനമായും മത്സരിക്കുന്നത്. 1 UDFന്റെ സ്ഥാനാർത്ഥി ജഫർ കുന്നത്തേരി, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, അതുപോലെ തന്നെ BJPയുടെ രവീന്ദ്രൻ. ഈ 3 സ്ഥാനാർത്ഥികളും ശക്തമായ സാന്നിധ്യം ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായി ഇവിടെ കടുത്ത മത്സരവും ഉണ്ട് എന്നുള്ളത് തന്നെ ഈ വോട്ടിംഗ് ശതമാനം തന്നെ നമുക്ക് വ്യക്തമാവുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ വോട്ടിംഗ് പൂർത്തിയാക്കി 79% പോളിംഗ് നടന്നിരുന്നെങ്കിൽ പോലും അവസാനം വോട്ടെണ്ണേണ്ട സമയത്ത് യന്ത്ര തകരാറ് ഉണ്ടാവുകയും വോട്ടിങ്ങിൻ്റെ ഫലം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം എത്തിയതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വീണ്ടും റീപോളിംഗ് പ്രഖ്യാപിച്ചത്. ആ റീപോളിംഗാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിക്കും. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിങ്ങിൻ്റെ സമയം. 8 മണിക്ക് തിരൂരങ്ങാടി മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് തന്നെ ഇന്ന് തന്നെ വോട്ടെണ്ണുകയും ചെയ്യും. ഹർഷൻ. രണ്ട് വർഷത്തിന്റെ നിറവിൽ